ശാസ്ത്രദീപ്തി. പാമ്പുകൾക്ക് കാലുകളില്ലെന്നും അവ ഇഴഞ്ഞുകൊണ്ടാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതെന്നും നമുക്കറിയാം. പക്ഷേ അതിന് അവ നേർരേഖയിൽ ഇഴയുന്നതിനു പകരം എന്തുകൊണ്ടാണ് സിക്സ് ആഗ് രീതിയിൽ ഇഴയുന്നത്? അതറിയണമെങ്കിൽ പാമ്പിന്റെ ശരീരത്തിന്റെ പ്രത്യേകത കൂടി നാം അറിഞ്ഞിരിക്കണം. പാമ്പിന് കാലുകളോ കൈകളോ ഇല്ലാതെ നീണ്ട ഒരു ശരീരം മാത്രമാണുള്ളത്. അവയുടെ ശരീരത്തിലുള്ള ചെകിളകൾ പോലെയുള്ള ഭാഗങ്ങൾ ഉപയോഗിച്ച് തെന്നി തെന്നിയാണ് ഇവർ മണ്ണിലൂടെ സഞ്ചരിക്കുന്നത്. പാമ്പിന്റെ ശരീരത്തിൽ ചെറിയ ചെറിയ എല്ലുകൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന വളരെ നീളമുള്ള നട്ടെല്ലും ഇവയെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് മാംസപേശികളുമുണ്ട്. ശരീരത്തിന്റെ വശങ്ങളിലുള്ള ഈ മാംസപേശികൾ ഏകാന്തര ക്രമത്തിൽ സങ്കോചിച്ചുകൊണ്ടും വികസിച്ചുകൊണ്ടും ഇരിക്കുമ്പോഴാണ് അവയ്ക്ക് ചലിക്കുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ മാംസപേശികൾ ചലിക്കുമ്പോഴാണ് ഇവയ്ക്ക് സിക്സ് ആഗ് രീതിയിൽ ഇഴയുവാൻ കഴിയുന്നത്. നാം സാധാരണയായി കാണുന്ന പാമ്പുകളൊക്കെ ഇത്തരത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും മറ്റു പല പാമ്പുകളും വളരെ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, സൈഡ് വിൻഡറുകൾ എന്ന് അറിയപ്പെടുന്ന മരുഭൂമിയിലെ കാണപ്പെടുന്ന പാമ്പുകൾ അവയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ദൂരേക്ക് നീട്ടി വലിച്ചെറിഞ്ഞുകൊണ്ടാണ് സഞ്ചരിക്കുന്നത്. മരുഭൂമിയിലെ അയഞ്ഞതും ചൂടേറിയതുമായ മണ്ണിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മണ്ണിൽ കൂടുതൽ സമ്പർക്കം ഉണ്ടാകാതിരിക്കാനാണ് അവ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മുടെയൊക്കെ നാവുകൾ ഒറ്റയായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പാമ്പുകൾക്ക് ഇരട്ട നാവുകൾ അല്ലെങ്കിൽ ഫോർക്ക്ഡ് ടങ്? ഒരു ഫാഷന് വേണ്ടിയായിരിക്കുമോ? ഒരിക്കലുമല്ല. പാമ്പുകൾക്ക് മൂക്കില്ലാത്ത കാര്യം നമുക്കറിയാമല്ലോ. എന്നിരുന്നാലും അവയ്ക്ക് ഗന്ധം തിരിച്ചറിയാനാകും. പ്രധാനമായും അവർ ഇര പിടിക്കുന്നത് ഇരകളുടെ ഗന്ധം തിരിച്ചറിഞ്ഞുകൊണ്ടും ഇണ ചേരുന്നത് ഇണകളെ ഇത്തരത്തിൽ ഗന്ധത്തിലൂടെ തിരിച്ചറിഞ്ഞുമാണ്. ഈ നാക്കിന്റെയും തലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വോമെറോ നേസൽ അവയവമെന്നും ജേക്കബ്സൺ അവയവമെന്നും അറിയപ്പെടുന്ന അവയവത്തിന്റെ സഹായത്തോടുകൂടിയാണ് ഇവർ ഗന്ധം തിരിച്ചറിയുന്നത്. പാമ്പുകൾ ഒരു തവണ നാക്ക് പുറത്തേക്ക് നീട്ടുമ്പോഴും ഗന്ധങ്ങളുടെ കണികകളെ ആഗിരണം ചെയ്യുന്നു. അതിനുശേഷം അകത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ കണികകൾ വോമെറോ നേസൽ അവയവത്തിൽ എത്തിച്ചേരുന്നു. ഈ അവയവം ഗന്ധത്തെ തിരിച്ചറിഞ്ഞിട്ട് അത് എന്താണെന്ന് തലച്ചോറിലേക്ക് സന്ദേശം അയക്കുകയും പാമ്പിന് ആ ഗന്ധം തിരിച്ചറിയാനും ആകും. ഇനി ഏറെ രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ, രണ്ടു വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന രണ്ട് നാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവയ്ക്ക് രണ്ട് ദിശകളിലുള്ള ഗന്ധങ്ങൾ തിരിച്ചറിയാനാകും എന്നതാണ്. അതനുസരിച്ചാണ് ഏത് ദിശയിലാണ് ഇര ഉള്ളതെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അവയ്ക്ക് ഇരയുടെ അടുത്തേക്ക് വേഗത്തിൽ എത്താനും കഴിയുന്നത്. ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.